ഹലോ ഫ്രണ്ട്സ്, വീട്ടിൽ സദ്യ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പമുള്ളൊരു തോരനാണ് കാബേജ് തോരൻ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് സദ്യയ്ക്ക് വേണ്ടിയിട്ട് കാബേജ് തോരൻ ഉണ്ടാക്കാം. ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം കാബേജ് ആട്ടം എടുത്തേക്കണത്, ഇതൊരു രണ്ട് മൂന്ന് പേർക്ക് വേണം പാടില്ലാത്ര ചെറിയ പീസാണ്, ഒരു 200-250 ഗ്രാമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ കാബേജ് നല്ലോണം കഴുകുക ആദ്യം, എന്നിട്ട് നമ്മൾ സാധാരണ അരിയണ പോലെ വളരെ ചെറുതായിട്ട് അരിയാൻ പറ്റുകയാണെങ്കിൽ അത്രയും ചെറുതാക്കി അരിഞ്ഞു കഴിഞ്ഞാൽ നല്ല എളുപ്പത്തിലാവുകയും ചെയ്യും, സ്വാദും കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഞാനത് ചെറുതായി ചെറുതായി അരിഞ്ഞു. ഇതാ ഇതേപോലെയാണ് കേട്ടോ അരിഞ്ഞെടുത്തത്. ഇനി നമുക്ക് ചീഞ്ചട്ടി എടുപ്പത്ത് വെച്ച് അതിലേക്കൊരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു, ഒരു വറ്റൽമുളക് ഇട്ട് കൊടുത്തു, 1 സ്പൂൺ കടലപ്പരിപ്പ്, 1 സ്പൂൺ ഉഴുന്ന് പരിപ്പ്, പിന്നെ 1 സ്പൂൺ കടുകും നമ്മൾ ചേർത്ത് കൊടുത്തു. ഇതെല്ലാം മൂക്കുമ്പോൾ കടുക് നന്നായി പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തത്. ഇനി നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച കാബേജ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ ഉപ്പ് വേണ്ടി വന്നു. അപ്പോൾ 1 ടീസ്പൂൺ ഉപ്പ് വെള്ളം ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ഈ മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ എല്ലായിടത്തും ആവണ്ടേ, അതിനായിട്ട് നന്നായിട്ട് നമ്മൾ അത് നല്ലോണം മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതൊന്ന് അടച്ച് വെക്കേ വേണ്ടൂ, ഒരു കൂടി വന്ന് ഒരു 7 മിനിറ്റ് വേണ്ടൂ ഇതെല്ലാം കൂടിയിട്ട്. അപ്പോൾ അടച്ച് വെച്ചു കേട്ടോ, ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം. അപ്പോഴേക്കും നമുക്ക് തോരന് നാളികേരം ചതച്ചെടുക്കാം. ഞാനിവിടെ ഒരു 1/2 കപ്പ് നാളികേരം കൊത്തിയാണ് എടുത്തത്, അതും പിന്നെ 1/2 സവാളയും 2 പച്ചമുളകാണ് കേട്ടോ എടുത്ത് വെച്ചേക്കണത്. അപ്പോൾ ആദ്യം നാളികേരവും സവാളയും പച്ചമുളകും കൂടി നമുക്ക് ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ആ സവാള ഞാനിങ്ങനെ ഒന്ന് നുറുക്കിയിടാമെന്ന് വിചാരിച്ചു, പച്ചമുളക് അങ്ങനെ ഇട്ടു. അപ്പോൾ ചതക്കല്ലേ വേണ്ടൂ, അത് കാരണം കേട്ടോ, നന്നായിട്ട് അറിയൊന്നും വേണ്ടല്ലോ. അപ്പോൾ അതെല്ലാം ചതച്ച് വെച്ചു. ഇനി നമുക്ക് തുറന്ന് നോക്കാം നമ്മുടെ ചീഞ്ചട്ടി. അപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ ഇതാ കാബേജൊക്കെ പകുതി വേവായിക്കണം കേട്ടോ. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തോളൂ നല്ലോണം. അപ്പോൾ 5 മിനിറ്റ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ കാബേജ് നല്ല തുറന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ പകുതി വേവായി. അപ്പോൾ ഒന്നും കൂടി ഒന്ന് അടച്ച് വെച്ചാൽ, ഒരു 2 മിനിറ്റ് അടച്ച് വെച്ചാൽ അത് മുഴുവനായിട്ട് വെന്തോളും. ഇതാ ഇതേപോലെ ആട്ടോ നാളികേരം ചതച്ച് വെച്ചേക്കണേ. അപ്പോൾ നാളികേരം ചതച്ച് വെച്ചു. ഇനി നമുക്ക് 2 മിനിറ്റ് കഴിഞ്ഞു, നമുക്ക് തുറന്ന് നോക്കാം നമ്മുടെ ചീഞ്ചട്ടിയിലത്തെ കാബേജ് എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ കാബേജൊക്കെ നല്ലോണം വെന്തേക്കണം കേട്ടോ. പിന്നെ വല്ലാണ്ട് വെന്തൊന്നും ഉടയണ്ടല്ലോ, കാബേജല്ലേ. അപ്പോൾ ഇനി നമുക്ക് നമ്മൾ ചതച്ച് വെച്ച് നാളികേരം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നാളികേരം ഞാൻ കൈയോട് തുടച്ച് മിക്സ് ചെയ്ത് ഇട്ട് കൊടുത്തു. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഒന്ന് തിരുമ്പിയിട്ട് അല്ലെങ്കിൽ നല്ലോണം ഒന്ന് കൈകൊണ്ട് തന്നെ കീറിയിട്ട് ഇട്ട് കൊടുത്താൽ നല്ല മണം വരും. അപ്പോൾ അങ്ങനെ ഞാൻ കറിവേപ്പില ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി നാളികേരവും കറിവേപ്പിലയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മുടെ തോരൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കുക. അതിനുവേണ്ടി നല്ലോണം മിക്സ് ചെയ്യുക. കുറച്ച് ഉള്ളി ചേർത്ത് തരാം, നാളികേരം ഒന്ന് കട്ട പിടിക്കും. അതൊന്ന് ഉലർത്തി ഉലർത്തി നല്ലോണം മിക്സ് ചെയ്യണം കേട്ടോ, കയ്യിൽ വെച്ച് അവൻ നല്ലോണം ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ തോരൻ 1/4 മുക്കാലും തയ്യാറായിട്ടുണ്ട്. ഇനി നാളികേരം ഒന്ന് ചൂടാക്കി എടുക്കേ വേണ്ടു. അപ്പോൾ ഇനി നമുക്ക് 2 മിനിറ്റ് കൂടി അടച്ചു വയ്ക്കാം. അപ്പോൾ 2 മിനിറ്റ് അടച്ചു വെച്ചു. ഇനി നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ കാബേജ് തോരൻ തയ്യാറായി, നല്ലോണം ഉലർന്ന് വന്നിട്ടുണ്ട്. വേറെ വേറെ ആയിട്ട് കിടക്കണുണ്ടോ, നല്ല പാകത്തിനായുണ്ട് കേട്ടോ. ഇനി നമുക്കത് വാങ്ങിയെടുക്കാം, നല്ല പാകമായിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാൻ ഇവിടെ ഒരു പ്ലേറ്റാണ് എടുത്തു വെച്ചേക്കണത്, അതിലേക്ക് നമ്മുടെ തോരൻ ഞാൻ ഈ പ്ലേറ്റിലേക്ക് ആക്കി വെച്ചു. ഇതൊക്കെ കണ്ടില്ലേ, ഇതേപോലെയാണ് തോരൻ ഉണ്ടാക്കുക. ഭയങ്കര ഈസിയാണ് കേട്ടോ ഈ രീതി. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കാണുന്ന ബെല്ലൈക്കൺ കൂടി അമർത്താൻ മറക്കരുത്. ബെല്ലൈക്കൺ അമർത്തുമ്പോൾ കാണുന്ന ഓൾ എന്നുള്ള ഓപ്ഷനും എന്തായാലും കൊടുക്കണം കേട്ടോ. എല്ലാവരും കമൻറ്റ് ചെയ്യണം, അതുപോലെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം. താങ്ക് യു.